യുവതാരം ദുൽഖർ സൽമാൻ ആദ്യമായി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നു. ഭാര്യ അമാൽ സൂഫിയയ്ക്കൊപ്പമാണ് ദുൽഖർ ചടങ്ങിനെത്തിയത്. പുതുമ സംവിധായകൻ ഷംസു സൈബയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. April 22 താൻ നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്ന വിശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദുൽഖർ പങ്കുവച്ചത്. ദുൽഖറിന്റെ സുഹൃത്തുക്കളും നടന്മാരുമായ സണ്ണി വെയിൻ, ജേക്കബ് ഗ്രിഗറി എന്നിവർക്കൊപ്പം വിജയരാഘവൻ, ശ്രീലക്ഷ്മി എന്നിവരും പൂജാ ചടങ്ങിനെത്തിയിരുന്നു. കൃഷ്ണി തിരക്കഥയും സാജദ് ഛായാഗ്രഹണവും ശ്രീഹരി കെ നായർ സംഗീതവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പ്രൊഡക്ഷൻ ബാനറിന്റെ പേരും ചിത്രത്തെ സംബന്ധിക്കുന്ന മറ്റ് വിവരങ്ങളും ഉടനെ പ്രഖ്യാപിക്കുമെന്ന് അണിയറ പ്രവർത്തകരും പറയുന്നു. ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ക്ഷണിച്ചുകൊണ്ടുള്ള കാസ്റ്റിംഗ് കോളും ദുൽഖർ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിരുന്നു. ഇപ്പോൾ താൽക്കാലികമായി ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻ നമ്പർ 1 എന്നാണ് ബാനറിന് പേരിട്ടിരിക്കുന്നത്. അതേസമയം 1.5 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു യമണ്ടൻ പ്രേമകഥ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ ലല്ലു എന്ന കഥാപാത്രമായാണ് ദുൽഖർ എത്തുന്നത്. മുണ്ടും കളർഫുൾ ഷർട്ടുമണിഞ്ഞ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പെയിന്റ് തൊഴിലാളിയുടെ വേഷമാണ് ദുൽഖർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച കഥ തന്നെ എന്ന ടാഗ് ലൈനോടെ എത്തിയ കോമഡി എന്റർടൈനർ ആയ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. BC നൌഫലാണ് ചിത്രത്തിന്റെ സംവിധായകൻ. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ, അമർ അക്ബർ അന്തോണി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബിപിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും ചേർന്നൊരുക്കിയ തിരക്കഥയാണ് ഈ സിനിമയുടേത്.